സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് 1 സാമുവൽ 16 സങ്കീർത്തനം 89:20 മുതലുമെല്ലാം ഉദ്ഘോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുന്ന സുന്ദരമായ വഴികളാണതിൽ. ദൈവത്തിന്റെ സർവാധികാരത്തിലൂന്നിയ, ദൈവത്തിന്റെ സർവസ്വാതന്ത്ര്യത്തിലൂന്നിയ ഒരു തെരഞ്ഞെടുപ്പാണത്. ദാവീദിനെ അവൻ തിരഞ്ഞെടുത്തത്. മാനുഷികമായ പല അധിക മേന്മകളും ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ദാവീദിനില്ലായിരുന്നു. പിൽക്കാലത്തും തന്റെ ജീവിത വഴികളിലുടനീളവും ഏറ്റവും മികച്ച പ്രകടനമല്ല ദാവീദ് കാഴ്ചവെച്ചിട്ടുള്ളതും. ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുമ്പോൾ ദൈവം ദാവീദിനോട് ചെയ്യുന്ന നിത്യമായ ഒരു ഉടമ്പടിയുടെ ഭാവവും അത് പേർന്നുണ്ട്. ദൈവം ദാവീദിലേക്ക് സ്വയം തന്നെ തന്നെ ബന്ധിച്ച് നിർത്തുകയാണ്. ഒബ്ലിഗേഷൻ ദാവീദും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയുടെ ഒരു പ്രധാന ഭാവമാണ്. ദാവീദിനെ ദൈവം തൻ്റെ പുത്രനായി കാണുന്നു എന്നത്, അഡോപ്റ്റഡ് സൺഷിപ്പ്. അതുകൊണ്ട് തന്നെയാണ് ദാവീദിൻ്റെ പുത്രനായ ക്രിസ്തുനാഥൻ തന്നെ തന്നെ ആവർത്തിച്ച് മനുഷ്യപുത്രൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് തോന്നും. ഒരു മനുഷ്യപുത്രനായ ദാവീദിനെ ദൈവം സ്വന്തം പുത്രനായി കണ്ടു എന്നതിൽ നിന്ന് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ മനുഷ്യപുത്രരായ നമ്മളെല്ലാവരും ദൈവമക്കളായി മാറിയെന്നതിൻ്റെ നേരടയാളം തന്നെയാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. ഇന്ന് ഒരു സാബത്ത് വിവാദത്തിൽ നാഥൻ ദാവീദിന്റെ ഓർമ്മ ഉണർത്തുന്നുമുണ്ട്. മർക്കോസ് 2:23-28 മനുഷ്യപുത്രൻ സാബത്തിന്റെയും അതിനാഥനാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. നാഥന്റെ ശിഷ്യന്മാർക്ക് നല്ലവണ്ണം വിശന്നിരുന്നൊരു സമയത്ത് അവർ കതിരുകളിൽ നിന്ന് ധാന്യം അടർത്തി കഴിച്ചു. ഒരു സാബത്ത് ദിവസം ദാവീദ് തന്റെ അനുചരന്മാർക്ക് കാഴ്ചയപ്പം എടുത്തുകൊടുത്ത കഥയാണ് നാഥൻ ഇതിന് ന്യായീകരണമായി ഉണർത്തിച്ചത്. ഇതിനെ ചോദ്യം ചെയ്യുന്ന ഫരിസേയരുടെ അടുത്ത് ദാവീദ് അന്ന് ചെയ്തത് ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. ഇന്ന് ഇവർ സാബത്ത് ലംഘിക്കുന്നതും നിയമവിരുദ്ധം തന്നെ. എന്നാൽ ഇതിനെയൊക്കെ നിയമവിചാരത്തിന്റെ തലങ്ങളിൽ കാണുന്നതിന് മുൻപ് സൃഷ്ടിയിൽ തന്നെ മനുഷ്യനെ സംബന്ധിക്കുന്ന ദൈവഹിതവുമായി ബന്ധപ്പെടുത്തി വേണം നാം ഇതിനെ മനസ്സിലാക്കാൻ എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുകയാണ്. സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല എന്ന് പറയുമ്പോൾ. സാബത്തും മനുഷ്യന്റെ സൃഷ്ടിയുമെല്ലാം ഒരേ ചരടിൽ കോർത്തുവെച്ചുകൊണ്ട് നാഥൻ ഇവിടെ വായിച്ചെടുക്കുന്നു. 1 നിയമങ്ങൾ പിന്നീടുണ്ടായതല്ലേ? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഈ പിതൃപുത്ര ബന്ധത്തിന്റെ ഉടമ്പടിയുടെ ആഴത്തിൽ നിന്നാണ് നിയമങ്ങൾ അതിന്റെ അർത്ഥതലം പോലും കണ്ടെത്തുന്നത്. മത്തായി 19:8 വിവാഹമോചനത്തെ സംബന്ധിച്ച നിയമവിചാരത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ ആദ്യമുതലേ അങ്ങനെയായിരുന്നില്ല. തന്നെ സ്നേഹിക്കുന്നവർക്കായി നാഥൻ എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നുവെന്നാണ് ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളും വിശപ്പും അറിയുന്ന ദൈവം. അതൊരു നിയമബന്ധമല്ല, ജൈവബന്ധമാണ്, നിത്യമായ ഉടമ്പടി. Thank you.